വെൽക്കം ഓൾ. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഫംഗ്ഷൻ കാറ്റഗറീസിൻ്റെ നാലാമത്തെ കാറ്റഗറിയാണ്. അതായത് നോ ആർഗ്യുമെൻറ്റ് ബട്ട് റിട്ടേൺ എ വാല്യൂ. നോ ആർഗ്യുമെൻറ്റ് ബട്ട് റിട്ടേൺ എ വാല്യൂ. അതായത് ആർഗ്യുമെൻ്റ് ഒന്നുമില്ല, ഇൻ ദ സെൻസ് മെയിൻ ഫംഗ്ഷനിൽ നിന്നും കോളിംഗ് ഫംഗ്ഷനിലോട്ട് കോൾഡ് ഫംഗ്ഷനിലോട്ട് ഒന്നും തന്നെ പാസ് ചെയ്യുന്നില്ല. അപ്പം ഇതിൻ്റെ ഫിഗർ എങ്ങനെയാണ് വരിക നമുക്ക് നോക്കാം. ബ്ലോക്ക് ഡയഗ്രാം പോലെ മൂന്ന് കാറ്റഗറീസും എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ ഇത് നമുക്ക് പറയാം. ഇതാണ് എഫ് വൺ എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഇതാണ് നമ്മൾ കോൾ ചെയ്ത എഫ് ടു എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇതിനകത്ത് ഒരു ഫംഗ്ഷൻ കോൾ വരുന്നുണ്ട്. അതായത് എഫ് വൺ എന്ന് പറയുന്ന ഫംഗ്ഷനകത്താണ് എഫ് ടു എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ഇതിനകത്ത് ആർഗ്യുമെൻ്റ് ഒന്നും തന്നെ മെയിൻ ഫംഗ്ഷൻ എഫ് വണ്ണിൽ നിന്നും എഫ് ടുവിലോട്ട് പാസ് ചെയ്യുന്നില്ല, ആർഗ്യുമെൻറ്റ്സ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ എഫ് ടു എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ കാണുമ്പോൾ കമ്പൈലർ ഓട്ടോമാറ്റിക്കലി എഫ് ടു എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷനിലോട്ട് പോകും. ഈ ഡെഫിനിഷൻ നോക്കുമ്പോഴും ഇതിനകത്ത് കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും. ലാസ്റ്റ് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ടാവും. ഈ റിട്ടേൺ ഇ എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് ഇ എന്ന് പറയുന്ന വാല്യൂവിനെ എഫ് വൺ എന്ന് പറയുന്ന ആരാണോ എഫ് ടുവിനെ വിളിച്ചത്, ഓക്കെ, അതാണ് എഫ് വൺ ആണ് കോളിംഗ് ഫംഗ്ഷൻ. ഈ കോളിംഗ് ഫംഗ്ഷനിലോട്ട് ഇ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് റിട്ടേൺ ചെയ്യുക. അതാണ് ഇതിൻ്റെ ഒരു മീനിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതിനകത്ത് നോ ഇൻപുട്ട് ബട്ട് ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ബട്ട് ഇൻപുട്ട് ഒന്നും കിട്ടുന്നില്ല. ഇൻപുട്ട് ഒന്നും കിട്ടുന്നില്ല ഇൻ ദ സെൻസ് എഫ് വൺ എന്ന് പറയുന്ന കോളിംഗ് ഫംഗ്ഷനിൽ നിന്നും എഫ് ടു എന്ന് പറയുന്ന കോൾഡ് ഫംഗ്ഷനിലോട്ട് വാല്യൂസ് ഒന്നും പാസ് ചെയ്യുന്നില്ല. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി എഫ് ടു എന്ന് പറയുന്ന കോൾഡ് ഫംഗ്ഷനിൽ നിന്നും എഫ് വണ്ണിലോട്ട് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ ഔട്ട്പുട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെയും ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. കോൾഡ് ഫംഗ്ഷനിൽ നിന്നും കോളിംഗ് ഫംഗ്ഷനിലോട്ട് മാത്രമേ വാല്യൂ റിട്ടേൺ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതൊരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇനി ഇതിൻ്റെ എക്സാമ്പിള് നമുക്ക് നോക്കാം. ഇത് നമ്മൾ രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്ന ആ ഒരു സെയിം പ്രോഗ്രാം വെച്ചിട്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോഗ്രാം എഴുതുമ്പോൾ ആദ്യം ഹാഷിൻ്റെ എസ് ടി ഡി ഐ ഒ ഡോട്ട് എച്ച് വരും. അതിനുശേഷം ആഡ് എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ്റെ ഡിക്ലറേഷൻ ആണ്. അപ്പോൾ ആഡ് എന്ന് പറയുന്നത് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വാല്യൂവിൻ്റെ ഡാറ്റ ടൈപ്പ് നമ്മൾ ആദ്യം എഴുതും. അതിനുശേഷം ഫംഗ്ഷൻ്റെ പേര്, ആർഗ്യുമെൻറ്റ്സ് ഒന്നുമില്ല അല്ല, അതുകൊണ്ട് തന്നെ വോയിഡ് എന്ന് നമ്മൾ എഴുതുന്നു. ഇനി സോറി, ഇനി മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ, മെയിനകത്ത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, ഇൻ്റ് എസ്. ഓക്കെ, ഇനി എസ് ഈക്വൽ ടു ആഡ്. ഓക്കെ, അപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാവും ഇതൊരു ഫംഗ്ഷൻ കോളിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണോ റിട്ടേൺ ചെയ്യുന്നത്, ഒരു റിട്ടേൺ വാല്യൂ ഉണ്ട് അല്ലേ, ഇൻ്റാണ് അതിൻ്റെ റിട്ടേൺ ടൈപ്പ്, ആ വാല്യൂവിനെ എസ് എന്ന് പറയുന്നതിലോട്ട് അസൈൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇത്. അപ്പോൾ ഇതൊരു ഫംഗ്ഷൻ കോളാണ്. ഇത് കാണുമ്പോൾ തന്നെ ഈ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡെഫിനിഷനിലോട്ടാണ് കമ്പൈലർ ജമ്പ് ചെയ്യുക. ജസ്റ്റ് ഞാൻ ഈ മെയിൻ ഫംഗ്ഷൻ ഒന്ന് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എസ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് എന്തോ ഒരു വാല്യൂ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്തു, ഞാനത് ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അത് സം ആണ്, സം ഈസ് എന്ന് പറഞ്ഞ് കോമ എസ്. ഇത്രയാണ് മെയിൻ ഫംഗ്ഷനകത്ത് ഞാൻ എഴുതുന്നത്. ഇനി ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡെഫിനിഷനാണ് ഞാനിവിടെ എഴുതാൻ പോകുന്നത്. ഇൻ്റ് ആഡ് ഒന്നും തന്നെ ഇല്ല അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഒന്നും തന്നെ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷനിലോട്ട് മെയിൻ എന്ന് പറയുന്ന കോളിംഗ് ഫംഗ്ഷനിൽ നിന്നും ഒന്നും തന്നെ പാസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷനിലാണ് ആ രണ്ട് ആഡ് ചെയ്യാനുള്ള രണ്ട് നമ്പേഴ്സിനെ നമ്മൾ റീഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു, രണ്ട് വേരിയബിൾസ് ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്. ഈ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് യൂസ് ചെയ്യാനായിട്ട് രണ്ട് വേരിയബിൾസ്, അതാണ് നമ്മ വൺ നമ്മ ടു, അതുപോലെ തന്നെ ഞാൻ സം എന്ന് പറയുന്ന ഒരു വേരിയബിളും ഞാൻ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഇനി എന്താ സംഭവിക്കുക, ആദ്യം പ്രിൻ്റ് എഫ് എൻ്റെ ടു നമ്പേഴ്സ്, രണ്ട് നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ പറയുന്നു. ഞാൻ അതിനെ സ്കാനഫ് ചെയ്യുന്നു, പേഴ്സൻറ്റേജ് ഡി, പേഴ്സൻറ്റേജ് ഡി കോമ ആംപ്രസൻ നം വൺ കോമ നം ടു, രണ്ട് വേരിയബിളിലോട്ട് ഞാൻ ആ രണ്ട് നമ്പേഴ്സിനെ റീഡ് ചെയ്ത് വെച്ചു. ഇനി എന്താ ചെയ്യുന്നത്, സം ഈക്വൽ ടു നം വൺ പ്ലസ് നം ടു. ഇനി ഞാൻ ഈ സം എന്ന് പറയുന്ന വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. സോ റിട്ടേൺ സം. ക്ലിയർ ആയോ? അപ്പോൾ
ഇവിടെ ഫംഗ്ഷൻ കോൾ കാണുമ്പോൾ നമ്മുടെ കമ്പൈലർ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഈ ഫംഗ്ഷൻ ഡെഫിനിഷനിലോട്ട് ജമ്പ് ചെയ്യും. ഫംഗ്ഷൻ ഡെഫിനിഷൻ നോക്കുമ്പോൾ രണ്ട് നമ്പേഴ്സിനെ റീഡ് ചെയ്തു, അതിന് സമ്മ കാൽക്കുലേറ്റ് ചെയ്തു. ഈ സമ്മ റിട്ടേൺ ചെയ്യുക, എവിടേക്ക് റിട്ടേൺ ചെയ്യുക, ഈ സമ്മിലത്തെ വാല്യൂ എസ് എന്ന് പറയുന്ന വേരിയബിളിലോട്ടായിരിക്കും അസൈൻ ചെയ്യുന്നത്. ഇപ്പോൾ എയും ബിയും ത്രീയും ഫൈവും ആണെന്നുണ്ടെങ്കിൽ എയ്റ്റ് എന്ന് പറയുന്ന വാല്യൂ ഇപ്പോൾ സമ്മിലുണ്ടായിരിക്കും. ആ എയ്റ്റ് എന്ന് പറയുന്ന വാല്യൂവിനെ എസ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് റിട്ടേൺ ചെയ്യും. എന്നിട്ട് ഇവിടെയാണ് ഞാൻ എസിൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യിപ്പിക്കുന്നത്, സം ഈസ്. സോ ദ ഫംഗ്ഷൻ ആഡ് ഇസ് റിട്ടേണിങ് അല്ലേ, ഈ ആഡ് എന്ന് പറയുന്ന കോൾഡ് ഫംഗ്ഷൻ ഒരു വാല്യൂ കോളിംഗ് ഫംഗ്ഷനായ മെയിനിൽ ഡിക്ലെയർ ചെയ്ത ഒരു വേരിയബിളിലോട്ട് പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർത്ത് കാറ്റഗറി, ഫംഗ്ഷൻ വിത്ത് നോ ആർഗ്യുമെൻറ്റ് ബട്ട് റിട്ടേൺസ് എ വാല്യൂ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് നാല് കാറ്റഗറീസിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, താങ്ക് യു.